യുഡിഎഫിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് വിഭജനം കീറാമുട്ടിയായി. എല്ലാ കക്ഷികളും കൂടുതൽ സീറ്റിന് അവകാശവാദം ഉയർത്തിയതിനാൽ ഐശ്വര്യ കേരള യാത്രയ്ക്ക് മുൻപ് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് തിരിച്ചടിയായി. മുസ്ലിം ലീഗും RSPയും CMPയുമാണ് കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടുന്നത്. എന്നാൽ പഴയതിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗം. ജോസ് കെ മാണിയും വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും മുന്നണി വിട്ട സാഹചര്യത്തിൽ അവർ മത്സരിച്ച സീറ്റുകളിലെ വിഘിതങ്ങൾ വേണമെന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ. മുസ്ലിം ലീഗ് 30 സീറ്റും RSP 7 സീറ്റുമാണ് ആവശ്യപ്പെടുന്നത്. 15 സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ജോസഫും ഉറച്ചു നിൽക്കുന്നു. ലീഗിന് 1-2 സീറ്റുകൾ കൂടുതൽ നൽകിയേക്കുമെങ്കിലും ജോസഫിന്റെ വാദം അംഗീകരിക്കുന്ന മട്ടില്ല. ജോസ് കെ മാണി മുന്നണി വിട്ടതോടെ കോട്ടയം ജില്ലയിലെ സീറ്റുകളിൽ കണ്ണുവച്ച കോൺഗ്രസിൽ തന്നെ നിരവധി നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. RSP, കേരള കോൺഗ്രസ്, ജേക്കബ് കക്ഷികൾക്ക് ഉള്ള സീറ്റുകൾ പഴയപടി തുടരാനാണ് സാധ്യത. CMPക്ക് 1 പകരം 2, പുതുതായി വന്ന ഫോർവേഡ് ബ്ലോക്കിന് 1 സീറ്റ് നൽകാനാണ് സാധ്യത. CMPയിലെ CP ജോണിന് സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകണമെന്നും അത് തിരുവനന്തപുരമോ വട്ടിയൂർക്കാവോ നൽകണമെന്നാണ് അവരുടെ ആവശ്യം. കഴിഞ്ഞ 2 തവണ മത്സരിച്ച് തോറ്റ കുന്നംകുളം സീറ്റിൽ ഇപ്രാവശ്യം മത്സരിക്കാനില്ലെന്നാണ് CMP പറയുന്നത്. കൂടാതെ ഏറ്റവും ഒടുവിൽ MV രാഘവൻ മത്സരിച്ച നെന്മാറയും ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം. നെന്മാറ കിട്ടിയാൽ വിജയകൃഷ്ണനായിരിക്കും സ്ഥാനാർത്ഥി. ഫോർവേഡ് ബ്ലോക്ക് കൊല്ലം സീറ്റാണ് ആവശ്യപ്പെടുന്നത്. ഈ സീറ്റ് കിട്ടിയാൽ അഖിലേന്ത്യാ സെക്രട്ടറി ദേവരാജനായിരിക്കും മത്സരിക്കുക. ഇവിടെ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ മത്സരിക്കാൻ കച്ച കെട്ടിയിരിക്കുകയാണ്. ഈ സീറ്റിനായി RSPയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നടക്കുമെന്നാണ് സൂചന. ഈ ചർച്ചയുടെ ഫലസൂചന അനുസരിച്ചാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റ് കക്ഷികളുമായും ചർച്ച നടക്കും. കഴിഞ്ഞ തവണ കോൺഗ്രസ് 87, മുസ്ലിം ലീഗ് 24, കേരള കോൺഗ്രസ് M 15, ലോക് താന്ത്രിക് ജനതാദൾ 7, RSP 5, കേരള കോൺഗ്രസ് JCOM 1, CMP 1, ഇങ്ങനെയായിരുന്നു സീറ്റ് നില. ഏതായാലും ഐശ്വര്യ കേരള യാത്രയ്ക്ക് മുൻപ് ഇതൊക്കെ വിഭജിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് സംശയം. ഘടകകക്ഷികൾ നോട്ടമിട്ടിരിക്കുന്ന പല സീറ്റുകളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതിനു മുന്നേ തന്നെ പ്രവർത്തനവും തുടങ്ങിവെച്ചത് കോൺഗ്രസിനെ വെട്ടിലാക്കും.